നമ്മളെ NH66 പണി ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കട്ടെ. ഭയങ്കര അത്രയും ചെലവുള്ളൊരു വർക്കാണ് തോന്നുന്നത്, കാരണം അത്രയും പണികളുണ്ട്. ഒരു ഭാഗം കീറിയിട്ട് താഴെ കൂടിയാണ് വരുന്നത്, കണ്ടില്ലേ? നമ്മളെ ഇടിമുഴിക്കൽ എന്ന് പറഞ്ഞില്ലേ, കോഴിക്കോട് അടുത്തുള്ള ആ ഭാഗത്തൊക്കെ അടിയിലൂടെ വരുന്നത്, കീറിയിട്ട് ഒരു ഹൈറ്റ് കീറി നിരപ്പാക്കിയിട്ടൊക്കെ വരുന്നത് കേട്ടോ. പരമാവധി മണ്ണൊക്കെ എടുത്ത് സൈഡൊക്കെ എങ്ങനെ അതിൻ്റെ ആ ഒരു സിമെൻ്റ് ഇട്ട് പിടിപ്പിക്കുന്ന രംഗം കാണാം. ഒരു ഹൈ ക്വാളിറ്റി മെഷീനൊക്കെ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. പിന്നെ ഇത് റോഡ് പണിക്ക് വേണ്ടിയിട്ട് വെള്ളമെടുക്കുന്ന രംഗമല്ലട്ടോ കാണുന്നത്. ഇവിടെ കീറിയപ്പോൾ വാട്ടർ അതോറിറ്റിൻ്റെ പൈപ്പ് പൊട്ടിയതാണ് കേട്ടോ. വെള്ളം അപ്പുറത്തേക്ക് വരാതിരിക്കാൻ JCB പ്രത്യേക ഒരു ബണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടമാനം വെള്ളം പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ചെറിയ വെള്ളച്ചാട്ടം തന്നെ അവിടെ കാണുന്നുണ്ട്. നല്ല ശുദ്ധമായ കുടിവെള്ളമാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സംഭവിച്ചതാണ്, ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ ഒന്ന് എടുത്താണ് ഒരുപാട് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്തായാലും പെട്ടെന്ന് അടയ്ക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട് കേട്ടോ. ഈ റോഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മൾ കാക്കഞ്ചേരി ഭാഗം ഈ ഭാഗത്തൊക്കെ റോഡ് താഴെ കൂടിയാണ് പോകുന്നതുകൊണ്ട്, കാരണം അത്രയും ഹൈറ്റ് താഴ്ത്തിയിട്ടാണ് റോഡ് പോകുന്നത്. പിന്നെ കാക്കഞ്ചേരി ഭാഗം തന്നെ അവിടെ ഒരു നമ്മളൊരു വളവും പ്രത്യേക ഒരു അപകട വളവും ഉണ്ടായിരുന്നല്ലോ കാക്കഞ്ചേരി കണ്ട് കയറുന്ന ഭാഗത്ത്. ആ ഭാഗം ഞാൻ കാണിച്ചു തരാം, ഒന്ന് കണ്ടുനോക്കിയാണ് കേട്ടോ. അതൊക്കെ സെറ്റാക്കി തിരപ്പാക്കിയിട്ടാണ് ഈ റോഡ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഹൈവേ വികസനം ഒരു സംഭവം തന്നെയുണ്ട്. ഇവിടെ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ എത്രത്തോളം അതിൻ്റെ വ്യാപ്തി, എത്രത്തോളം അതിൻ്റെ വർക്കുകളൊക്കെ മനസ്സിലാകാൻ പറ്റുള്ളൂ. കാരണം ഞാൻ വിചാരിച്ച സാധാരണ റോഡിനെ നേരെ കൂടെ ഒന്നും കൂടി വീതി കൂട്ടിയിട്ടാണ് പോകുന്നത്, പക്ഷെ സംഭവം വേറെ അല്ല. ഇതാണ് ഞാൻ പറയാം, നമ്മളാ വളവ് നേരത്തെ ആ വളവിൻ്റെ ഭാഗത്ത് കൂടിയല്ല, ആ വളവിൻ്റെ പുറത്ത് കൂടി ഡയറക്റ്റ് മേലോട്ട് കയറി പോകണം. അവിടുത്തെ ഒരുപാട് മണ്ണെടുക്കാണ്ട് ഇതാണ് നമ്മൾ ആ പറഞ്ഞ വളവ്. ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റി ചെട്ടിയാർമാട് ഭാഗമാണ് കേട്ടോ. ചെട്ടിയാർമാടിക്കാണ്ട് എത്ര ഭാഗമാണ്, അത് കഴിഞ്ഞാൽ പിന്നെ യൂണിവേഴ്സിറ്റിൻ്റെ ഭൂമിയാണല്ലോ രണ്ട് സൈഡിലും. അപ്പം ചെട്ടിയാർമാടൊക്കെ എത്ര ഭാഗം, അവിടെയൊക്കെ എത്രത്തോളം വീതിയൊക്കെയാണ്. ഇതൊന്നും ഞാൻ വീഡിയോയിൽ മുന്നേ കാണിച്ചിട്ടേ ഇല്ല കേട്ടോ. ഭയങ്കര രസമാണ്, കാരണം ഭയങ്കര വീതിയിലാണ് ഈ റോഡ് വരുന്നത്. ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിൻ്റെ സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. രണ്ട് സൈഡ് യൂണിവേഴ്സിറ്റിൻ്റെ സ്ഥലങ്ങളായിട്ടുള്ള ഭാഗം. ഇവിടെയും വലിയൊരു വളവാണ്. ഈ വളവ് എല്ലാവർക്കും അറിയാവുന്ന ഒരു വളവാണ്, നമ്മുടെ ജഗതിച്ചേട്ടൻ ആക്സിഡൻ്റ് ആയ വളവ്, നമ്മുടെ പാണമ്പ്ര വളവ്. മലപ്പുറം ജില്ലയിലെ എന്താ പറയുക, അപകടകരമായ മറ്റൊരു വളവാണ് പാണമ്പ്ര വളവ്. എന്തായാലും ഒരു അഞ്ചാറ് മാസം കൊണ്ട് നമ്മളെ പുതിയ ഹൈവേയിലൂടെ നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റും എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ആറുവരിപ്പാതയിലൂടെ നമുക്ക് ചീറിപ്പാഞ്ഞ് പോവാമെന്നുള്ള ഒരു തോന്നൽ നമുക്ക് തോന്നുന്നു. മക്കളെ ഇതാണ് കേട്ടോ നമ്മൾ സർവീസ് റോഡ് എന്ന് പറയില്ലേ, ആ സർവീസ് റോഡാണെന്ന്. ഇത് നമ്മൾ ചേളാരിയിലാണ്. ചേളാരി നമ്മുടെ എന്താ പറയുക, സമസ്തൻ്റെ ഒക്കെ ഒരു സമസ്താലയം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നിന്നിരുന്ന സ്ഥലത്ത്. സത്യം പറഞ്ഞാൽ ആ സമസ്താലയം ഒന്നും ഇല്ലല്ലപ്പോൾ, സംസ്ഥാനത്തിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഈ സർവീസ് റോഡ് എടുക്കുന്നത്. അപ്പോൾ അത്രയും പഴയ റൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ സർവീസ് റോഡായി മാറി. അതിൻ്റെ ഉള്ളിലൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു നമ്മൾ ചേളാരിയിൽ, ആ സംസ്ഥാന പുറത്ത്. ആ ബിൽഡിങ്ങിൻ്റെ മരുന്നത്ത് കൂടിയായി ഇപ്പോൾ ഈ റോഡ് പോകുന്നത്. അതാണ് വികസനം. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചില്ല ചേളാരി എത്ര ഹൈറ്റ് കൂട്ടുന്നു പറഞ്ഞില്ലേ. ചേളാരിയിൽ ഈ ഹൈറ്റിലൂടെ ആയിരിക്കും വാഹനങ്ങൾ ചെറിപ്പായത്, നമ്മളെ NH66 കണ്ടാൽ. അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, അതിനുള്ള ലോക്ക് കട്ട ഉപയോഗിച്ചിട്ട് തന്നെ മതിലൊക്കെ കെട്ടി. അത്രയും വലിയ ഹൈറ്റ് തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ആളുകൾക്ക് ഒരു അണ്ടർബ്രിഡ്ജ് എന്നുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്.
അതിലൂടെ വാഹനങ്ങൾ കാരണം പരപ്പനങ്ങാടി ഭാഗത്തേക്ക് ഇതിലൂടെ കട്ടിങ് ഇല്ലേ, അപ്പോൾ അങ്ങോട്ട് വാഹനങ്ങൾ പോകാനോ അതിനൊക്കെ ആയിട്ട് സെൻട്രലിൽ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും പണി അതിവേഗതയിലാണ് നടക്കുന്നത് കേട്ടോ. എന്തായാലും എന്താ പറയുക, ഉത്തർപ്രദേശിലൊരു കമ്പനിയാണ് ഇതിൻ്റെ വർക്ക് അറിയില്ല, ഡി എം ആർ സിയാ. സംഭവം പൊളി, അതാ ഞാൻ പറഞ്ഞ ആ ഒരു അണ്ടർ ബ്രിഡ്ജ് സെറ്റപ്പാണത്. ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വൺ പാസ് ചെയ്തിട്ട് പോകാൻ പറ്റും. ഇതാണ് വലിയ വലിയ ജംഗ്ഷനിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഏകദേശം പരപ്പനങ്ങാടി റോഡിലേക്ക് എനിക്ക് കടക്കണമെങ്കിൽ ഒരു കിലോമീറ്റർ അപ്പുറം പോകണം. അവിടെ പോയിട്ട് യൂട്ടേൺ അടിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് ചാരിങ്ങനെ നമ്മൾ ഈ സർവീസ് റോഡ് കൂടി പോകുന്നതുകൊണ്ടാണ് ഇവിടെ ബ്ലോക്ക് ഒന്നും ഇല്ലാത്തത്. സർവീസ് റോഡ് ആദ്യം ഉണ്ടാക്കിയതുകൊണ്ട് ബ്ലോക്കുകൾ അപ്പോൾ എന്തായാലും ഞാൻ പരപ്പനങ്ങാട് റോഡിലേക്ക് തിരിയാൻ വേണ്ടി ആവശ്യം ഒരു കിലോമീറ്റർ അപ്പുറം പോയിട്ടാണ് യൂ ടേൺ അടിച്ചിട്ടാണ് ഈ വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയ പുതിയ വീഡിയോസുകൾ കിട്ടുമ്പോൾ ഞാൻ അതേപോലെ നല്ല അടിപൊളിയായിട്ട് അപ്ലോഡ് ചെയ്യട്ടെ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ, ഷെയർ, ബെൽ ബട്ടൺ ഒക്കെ അമർത്തി നമ്മളൊന്ന് ഷെയർ ആക്കണം കേട്ടോ, മറക്കരുത്.